ഇന്ന് ആസ്റ്റർ മിംസ് കണ്ണൂർ വളരെ വിജയകരമായി വളരെ സുപ്രധാനമായ ഒരു ശസ്ത്രക്രിയ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് ടാവി അഥവാ ടവാർ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ്. പലപ്പോഴും ഹൃദയം തുറന്നുള്ള ഒരു ശസ്ത്രക്രിയയായ ഈ പ്രക്രിയ ഇപ്പോൾ വളരെ സിമ്പിളായി കാലിൻ്റെ ധമനികളിലൂടെ ഈ ഹൃദയത്തിൻ്റെ വാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ കാലിൻ്റെ ധമനികളിലൂടെ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കും. ടാവി വളരെയധികം സഹായമായി തീർന്ന പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അതായത് ശരീരത്തിൻ്റെ ഹാർട്ടിൻ്റെ ഇടതുവശത്തുള്ള വാൽവായ അയോട്ടിക് വാൽവ് മാറ്റിവെക്കേണ്ടി വരുന്ന രോഗികളിൽ, പ്രത്യേകിച്ചും പ്രായമായ രോഗികളിൽ, ഏതെങ്കിലും കാരണവശാൽ അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു ഘട്ടത്തിൽ, അതായത് അസുഖത്തിൻ്റെ തീവ്രത മൂലമോ മറ്റുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് രോഗിയുടെ അവസ്ഥ വളരെ മോശമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ എന്തായാലും ഹാർട്ടിൻ്റെ വാൽവ് മാറ്റിവെക്കേണ്ട ഒരു പശ്ചാത്തലം വരികയാണെങ്കിൽ, അങ്ങനെയുള്ള രോഗികളിൽ ഈ ടാവി എന്ന് പറയുന്ന പ്രത്യേക ചികിത്സാ രീതി വളരെ ഫലവത്തായി ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തുടയിൽ രക്തക്കുഴലിൽ ഒരു ചെറിയ ട്യൂബ് പാസ് ചെയ്യും. ഇതിനെ നമ്മൾ ഷീത്ത് എന്നാണ് പറയുന്നത്. ഈ ഷീത്തിലൂടെ വളരെ നേരിയ ഒരു വയറ് അയോട്ടിക് വാൾവിൻ്റെ എക്രോസ് ആയിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ കൊണ്ടുവെക്കും. അപ്പോൾ ഒരു വയറെടുത്ത് കാലിലൂടെ മഹാധമനി വഴി അയോട്ടിക് വാൾവിന് എക്രോസ് ആയിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ വരെ കൊണ്ടുചെല്ലും. അതിനുശേഷം ഒരു ബലൂൺ കത്തീറ്റർ എടുത്ത് ഈ ബലൂൺ കത്തീറ്റർ ഈ വയറിൻ്റെ മുകളിലോട്ട് പാസ് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് പുറത്തു നിന്ന് ഈ ബലൂണിനെ ഇൻഫ്ലേറ്റ് ചെയ്യിക്കും. ബലൂണിലൊരു ഒരു ഫ്ലൂയിഡ് കയറ്റിയാണ് അതിനെ വലുതാക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ വാൾവ് ഓപ്പൺ ആവും. ഈ ചുരുങ്ങി വളരെ ചെറുതായിരിക്കുന്ന വാൾവ് ഓപ്പണായിട്ട് വരും. അതിനുശേഷം ആ ബലൂണിനെ തിരിച്ചെടുക്കും. എന്നിട്ട് ഒരു വാൾവ്, ഒരു ആർട്ടിഫിഷ്യൽ വാൾവ് ഈ ബലൂണിൻ്റെ മുകളിൽ ക്രിമ്പ് ചെയ്ത് പിടിപ്പിക്കും. അതും ഇതേപോലെ ഈ വയറ് വഴി അയോട്ടിക് വാൾവിൻ്റെ എക്രോസ് ആയിട്ട് കൊണ്ടുവെക്കും. എന്നിട്ട് കറക്റ്റ് പൊസിഷൻ അല്ലേ എന്നൊക്കെ നോക്കിയതിന് ശേഷം ആ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യും. അപ്പോൾ ഈ വാൾവ് അയോട്ടയുടെ ചുമരുകളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും. അത് ജീവിതകാലം മുഴുവൻ അവിടെ നിന്നോളും. ആദ്യത്തെ വാൾവിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ വാൾവ് സ്ഥിതി ചെയ്യുക. അപ്പോൾ ഈ പുതിയ വാൾവ് പിന്നെ നമ്മുടെ സ്വന്തം വാൾവ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൾവ് റീപ്ലേസ്മെൻറ്റ്. പ്രൊസീജിയർ വളരെ എളുപ്പത്തിൽ തന്നെ കഴിഞ്ഞു. പേഷ്യൻ്റ് വളരെ നോർമൽ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അത് പേഷ്യൻ്റ് പിറ്റേന്നാകുമ്പോഴേക്ക് തന്നെ പേഷ്യൻ്റ് ഫുള്ളി മൊബൈലാണ്, മൊബിലിറ്റി കുറവാണ്, പേഷ്യൻ്റെ റിക്കവറിയും ഫാസ്റ്റാണ്. ടാവി എന്ന പ്രൊസീജിയർ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കോൺഷ്യസ് സെഡേഷനിലാണ്. അതായത് വളരെ മിനിമൽ ഒരു സെഡേഷൻ മാത്രമേ പേഷ്യൻ്റിന് ആവശ്യം വരുള്ളൂ. ആവശ്യമുള്ളപ്പോൾ പേഷ്യൻ്റിനെ വിളിച്ചുണർത്താൻ പറ്റും. അതേപോലെ പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ പേഷ്യൻ്റിനെ അവേക്കാക്കാം. കൂടാണ്ട് ഇതിന് വേദന ഓപ്പൺ സർജറിയും കാട്ടിയും വേദന വളരെ കുറവായിരിക്കും. ഇത് ഒരു 45 ഒരു 1.5 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ കേരളത്തിൽ പല ഭാഗങ്ങളിലും ഇത്തരം ഓപ്പറേഷനുകൾ ഇപ്പം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കണ്ണൂരിലും ഇത്തരത്തിലുള്ള സാങ്കേതികമായ വളരെ സങ്കീർണമായ ഓപ്പറേഷനുകൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.